നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാതിരുന്നതിൽ പ്രതിഷേധിച്ച് പി സി തോമസ് എൻ ഡി എ വിട്ടു എൻ ഡി എ വിട്ടുവരുന്ന പി സി തോമസിനെ ഒപ്പം ചേർക്കാനാണ് പി ജെ ജോസഫിന്റെ തീരുമാനം ലയനം ഇന്നുണ്ടായേക്കും കടുത്തുരുത്തിയിൽ നടക്കുന്ന യുഡിഎഫ് യോഗത്തിൽ പി സി തോമസ് പങ്കെടുക്കും പി ജെ ജോസഫിന്റെ നിർദ്ദേശപ്രകാരം രണ്ട് പ്രമുഖ നേതാക്കളാണ് ലയനത്തിന് നേതൃത്വം നൽകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് സീറ്റ് നൽകാതെ ബിജെപി തഴഞ്ഞതിനെ തുടർന്നാണ് പി സി തോമസ് എൻഡിഎ വിട്ട് യുഡിഎഫിൽ ചേരുന്നത് കഴിഞ്ഞ പ്രാവശ്യം നാല് സീറ്റിൽ മത്സരിച്ച കക്ഷിയാണ് ഇതോടെ പി ജെ ജോസഫിന്റെ പാർട്ടിക്ക് കേരള കോൺഗ്രസ് പേര് ലഭിക്കും പി ജെ ജോസഫ് ചെയർമാനും പി സി തോമസ് ഡെപ്യൂട്ടി ചെയർമാനുമാകും മോൻസ് ജോസഫിന് വൈസ് ചെയർമാൻ സ്ഥാനവും നൽകും ലയിച്ചതിനുശേഷം പാർട്ടിക്ക് പുതിയ പേര് നൽകും കേന്ദ്ര തിരഞ്ഞെടുപ്പ് പട്ടികയിൽ ചെണ്ട ചിഹ്നമില്ലാത്തതിനാൽ മറ്റേതെങ്കിലും ചിഹ്നവും ആവശ്യപ്പെടും പി ജെ ജോസഫ് തന്നെയായിരിക്കും ചെയർമാൻ പി സി തോമസിനും ഇതിനോട് യോജിപ്പാണെന്നാണ് വിവരം വർക്കിംഗ് ചെയർമാൻ സ്ഥാനമാണ് പി സി തോമസിന്റെ ആവശ്യം കേരള കോൺഗ്രസ് എമ്മിന്റെ രണ്ടിലെ ചിഹ്നം മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പി ജെ ജോസഫ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഹൈക്കോടതി ഹർജി തള്ളിയതിനെ തുടർന്നാണ് പുതിയ പാർട്ടി രൂപീകരണവുമായി ബന്ധപ്പെട്ട് പി ജെ ജോസഫ് ചർച്ചകൾ ആരംഭിച്ചത് എന്നാൽ ഇനി പുതിയൊരു പാർട്ടി രജിസ്റ്റർ ചെയ്ത് തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കും രജിസ്ട്രേഷൻ നടപടികൾ ഉൾപ്പെടെ കാലതാമസം വരും പി ജെ ജോസഫിന്റെ പത്ത് സ്ഥാനാർത്ഥികളാണ് യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ചിഹ്നമില്ലാത്തതിനെ തുടർന്നാണ് നിലവിൽ കേരള കോൺഗ്രസ് തോമസ് പക്ഷവുമായി പി ജെ ജോസഫ് ചർച്ച നടത്തുന്നത് ഒരൊറ്റ ചിഹ്നം പാർട്ടിക്ക് ലഭിക്കുകയാണ് ലക്ഷ്യം കഴിഞ്ഞ പ്രാവശ്യം നാല് സീറ്റിൽ മത്സരിച്ച കക്ഷിയാണ് ഇത്തവണ ഒരു സീറ്റും തന്നില്ല പാലായിൽ മത്സരിക്കണമെന്ന് തന്നെ നിർബന്ധിച്ചിരുന്നു പക്ഷേ ഇത്തവണ മത്സരരംഗത്തേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം അതും തികച്ചും വ്യക്തിപരമാണ് അതുകൊണ്ടാണോ എന്നറിയില്ല ഒരു സീറ്റ് പോലും തന്നില്ലെന്നും പി സി തോമസ് പറഞ്ഞു ഇന്നലെ വന്ന ഒരു കക്ഷിക്ക് വരെ സീറ്റ് കൊടുത്തിട്ടുണ്ടെന്നും പി സി തോമസ് പറഞ്ഞു ഡെസ്ക്